പോയ വാരത്തിലെ സുപ്രധാനമായ അമൃതകാല വികസന വാർത്തകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. രാജ്യത്തിന്റെ വളർച്ചയുടെ ലക്ഷണമായി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. റോഡ്, റെയിൽ, വിമാന സഞ്ചാരത്തിന് ഇന്ത്യ ലോകത്തിന് മാതൃകയാകുന്ന തലത്തിലേക്കെത്തി. ഒരു നാടിന്റെ വികസനം ഏറ്റവും വേഗത്തിൽ ബോധ്യപ്പെടുന്നത് ഗതാഗത സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഗുണപരമായ മാറ്റത്തിലൂടെയാണ്. ഇന്ത്യയിൽ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അത്യന്താധുനിക സംവിധാനങ്ങളോടെ കർണാടകയിൽ മറ്റൊരു പുതിയ വിമാനത്താവളം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. കർണാടകയിലെ ശിവമോഗയിൽ പുതിയ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരാൻ കുതിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇത് ഇന്ത്യയുടെ സുവർണ കാലഘട്ടമാണ്, വികസിത ഇന്ത്യയെ നിർമ്മിക്കാനുള്ള സമയമാണ് ഇതെന്നും മോദി പറഞ്ഞു. ശിവമോഗ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഇത് ഒരു വിമാനത്താവളം മാത്രമല്ല, ഈ പ്രദേശത്തെ യുവാക്കളുടെ പ്രതീക്ഷകൾക്ക് കുതിച്ചുയരാൻ വേണ്ടിയുള്ള സംഘടിത പ്രവർത്തനമാണ് ഇതെന്നും മോദി പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ യാത്രാവിമാനങ്ങൾ വാങ്ങാനുള്ള കരാർ എയർ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു. 2014 മുൻപ് എയർ ഇന്ത്യയെക്കുറിച്ച് നിഷേധാത്മക ചർച്ചയായിരുന്നു. അതിന്റെ സ്വത്വം എല്ലായ്പ്പോഴും അഴിമതികളുമായി ബന്ധപ്പെട്ടിരുന്നുവെന്നും നഷ്ടമുണ്ടാക്കുന്ന ഒരു വ്യാപാര മാതൃകയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമീപഭാവിയിൽ ആയിരക്കണക്കിന് വിമാനങ്ങൾ രാജ്യത്തിന് ആവശ്യമായി വരും. അവിടെ ആയിരക്കണക്കിന് യുവാക്കൾ ഒരു തൊഴിൽ ശക്തിയായി മാറും. ഇന്ത്യയിൽ നിർമ്മിച്ച യാത്രാവിമാനങ്ങളിൽ ഇന്ത്യൻ പൌരന്മാർ പറക്കുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. സ്വാതന്ത്ര്യത്തിന്റെ ആദ്യ 7 ദശകങ്ങളിൽ രാജ്യത്ത് 74 വിമാനത്താവളങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 9 വർഷത്തിനുള്ളിൽ നിരവധി ചെറിയ നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന 74 വിമാനത്താവളങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. ഹവായ് ചപ്പൽ ധരിക്കുന്ന സാധാരണ പൌരന്മാർക്കും ഹവായ് ജഹാജിൽ യാത്ര ചെയ്യാനാകണമെന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുകയാണ്. താങ്ങാനാവുന്ന വിമാനയാത്രയ്ക്കുള്ള ഉഡാൻ പദ്ധതിയെക്കുറിച്ചും പ്രധാനമന്ത്രി വിശദീകരിച്ചു. വിമാനത്താവളമുൾപ്പെടെ ശിവമോഗയിൽ 3600 കോടിയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. രാജ്യത്തെ ചരക്ക് സേവന നികുതിയിൽ വർധന. ഫെബ്രുവരിയിൽ 12% വർധനയാണ് രേഖപ്പെടുത്തിയതെന്നും കഴിഞ്ഞ മാസത്തെ ജി എസ് ടി വരുമാനം 1.49 ലക്ഷം കോടി രൂപയാണ് എന്നും ധനമന്ത്രാലയം അറിയിച്ചു. സെസ് വഴിയുള്ള വരുമാനം മാത്രം 11,931 കോടിയാണ്. ജി എസ് ടി നടപ്പാക്കിയ ശേഷമുള്ള ഏറ്റവും ഉയർന്ന സെസ് വരുമാനമാണ് ഇത്. എന്നാൽ മൊത്തം ചരക്ക് സേവന നികുതി ജനുവരിയിലേതിനേക്കാൾ കുറവാണ്. ജനുവരിയിൽ 1.57 ലക്ഷം കോടിയായിരുന്നു ഇത്. ഫെബ്രുവരിയിലെ ജി എസ് ടി 1,49,577 കോടിയാണ്. ഇതിൽ 27,662 കോടി കേന്ദ്ര ജി എസ് ടിയും 34,915 കോടി സംസ്ഥാന ജി എസ് ടിയും 75,069 സംയോജിത ജി എസ് ടിയും. 2022 ഫെബ്രുവരിയിൽ 1.33 ലക്ഷം കോടിയായിരുന്നു ജി എസ് ടി വരുമാനം. ഇതിക്കുറി 1.49 ലക്ഷം കോടിയായി, 12% വർധനയെന്ന് മന്ത്രാലയം അറിയിച്ചു. കേരളത്തിന്റെ ജി എസ് ടി വരുമാനവും 12% കൂടി. 2022 ഫെബ്രുവരിയിൽ 2,074 കോടിയായിരുന്നു വരുമാനം. ഈ ഫെബ്രുവരിയിൽ അത് 2,326 കോടിയായി. ഇന്ത്യൻ കരുത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും തന്ത്രജ്ഞതയുടെയും പ്രഖ്യാപനമായ ബാലാക്കോട്ട് മിന്നലാക്രമണത്തിന്റെ ധീരസ്മൃതിയിൽ രാജ്യം. പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിന്റെ പൂർത്തീകരണമായിരുന്നു അത്. 4 വർഷം മുൻപ് 2019 ഫെബ്രുവരി 26 പാകിസ്ഥാന്റെ മണ്ണിൽ കടന്നുകയറിയാണ് ഇന്ത്യൻ വ്യോമസേന ഭീകരർക്കെതിരെ സംഹാര താണ്ഡവമാടിയത്. ബാലാക്കോട്ടിലെ ഭീകര ക്യാമ്പ് ആക്രമിച്ച് 380 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് വധിച്ചത്. പുൽവാമ ഭീകരാക്രമണത്തിന്റെ 12-ാം ദിനമായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി. ഓപ്പറേഷൻ ബന്ദർ എന്ന പേരിലായിരുന്നു ഇന്ത്യയുടെ മിന്നലാക്രമണം. ഇന്ത്യൻ മിന്നലാക്രമണത്തിന് നിമിഷങ്ങൾക്ക് മുൻപ് പാക് വ്യോമസേനയിട്ട സോഷ്യൽ മീഡിയ പോസ്റ്റിനെ ട്രോൾ പ്രളയത്തിൽ മുക്കിയാണ് രാജ്യത്തെ സമൂഹമാധ്യമ പേജുകൾ 4-ാം വാർഷികം ആഘോഷമാക്കിയത്. ഗാഢമായി ഉറങ്ങിക്കോളൂ, പാക് വ്യോമസേന ഉണർന്നിരിക്കുകയാണ് എന്നായിരുന്നു PAF പോസ്റ്റ്. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രവും ശക്തിയും അടിവരയിടുന്നതായിരുന്നു മിന്നലാക്രമണം. പ്രതിരോധത്തിൽ നിന്നും ആക്രാമികതയിലേക്കുള്ള ചുവടുവയ്പായിരുന്നു അത്. പാകിസ്ഥാന്റെ ജനവാസ കേന്ദ്രങ്ങളെ ഒരു തരത്തിലും ബാധിക്കാതെയായിരുന്നു ഇന്ത്യൻ പോർവിമാനങ്ങൾ ദൌത്യം പൂർത്തീകരിച്ചത്. അതീവ രഹസ്യമായ തയ്യാറെടുപ്പായിരുന്നു ഇന്ത്യയുടേത്. 1971 യുദ്ധത്തിന് ശേഷം വ്യോമസേന പാക് അതിർത്തി ഭേദിച്ച് ആക്രമണം നടത്തിയത് ബാലാക്കോട്ടിലായിരുന്നു. പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ നിന്നും വെറും 200 കിലോമീറ്ററിൽ താഴെയായിരുന്നു ഇവിടേക്കുള്ള ദൂരം.
ജൈഷെ മുഹമ്മദിന്റെ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ബാലാകോട്ടിലെ ഭീകര ക്യാമ്പ്. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും സുതാര്യവും സുരക്ഷിതവും വിശ്വസനീയവും ഉത്തരവാദിത്വമുള്ളതുമായ ഇന്റർനെറ്റ് സംവിധാനം ഉറപ്പുവരുത്തുന്നതിനുള്ള പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നു. കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി വകുപ്പ് സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിച്ചു. അടുത്തിടെ ഭേദഗതി ചെയ്ത ഐടി നിയമം 2021 പ്രകാരമാണ് പരാതി പരിഹാര സംവിധാനം നിലവിൽ വന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരടങ്ങുന്ന 3 സമിതികളാണ് ഇതിനായി രൂപീകരിച്ചിരിക്കുന്നത്. സാങ്കേതികവിദ്യ സാമൂഹ്യ ജീവിതത്തെ എങ്ങനെ ആയാസരഹിതമാക്കുന്നു എന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചതിന് പിന്നാലെയാണ് ഡിജിറ്റൽ മേഖലയിലും പൌരന്മാർക്ക് സ്വതന്ത്രമായ ഇടപെടലുകൾ യാഥാർത്ഥ്യമാക്കുന്ന പരാതി പരിഹാര സംവിധാനം നിലവിൽ വരുന്നത് എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തുറന്നതും സുരക്ഷിതവും വിശ്വസനീയവും ഉത്തരവാദിത്തമുള്ളതുമായ ഇന്റർനെറ്റ് ചട്ടക്കൂടിന്റെ ഒരു പ്രധാന ഘടകമാണ് ഈ പരാതി പരിഹാര സംവിധാനം. പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ലളിതമായ മാർഗമാണ് ഇത്. ഒരു പ്രതികൂല വ്യവസ്ഥ സൃഷ്ടിക്കുകയല്ല, മറിച്ച് ഇന്റർനെറ്റ് ഇടനിലക്കാരുടെ പരാതി പരിഹാര പ്രവർത്തനം ഫലപ്രദമായി പ്രവർത്തിക്കുമെന്ന് ഉറപ്പാക്കുകയാണ് ഇതുവഴി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്റർനെറ്റ് ഇടനിലക്കാരന്റെ പരാതി പരിഹാര ഉദ്യോഗസ്ഥനിൽ നിന്ന് അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനുള്ളിൽ പൌരന്മാർക്ക് ഇത് സംബന്ധിച്ച് അപ്പീൽ സമർപ്പിക്കാം. അപ്പീൽ ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ഉപയോക്താവിന്റെ അപ്പീൽ കേൾക്കുന്നതിന് ഈ കമ്മിറ്റി ശ്രമിക്കും. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ റിവർ ക്രൂയിസായ MV ഗംഗാവിലാസ് കന്നിയാത്ര വിജയകരമായി പൂർത്തിയാക്കി. ജനുവരി 13 ആരംഭിച്ച് 47 ദിവസം നീണ്ടുനിന്ന യാത്ര കഴിഞ്ഞ മാസം 28 അസമിലെ ദിബ്രുഗഡ് ജില്ലയിലെ ബോഗി ബീലിലാണ് പരിസമാപ്തി കുറിച്ചത്. വാരണാസിയിൽ നിന്ന് ബംഗ്ലാദേശ് വഴി ഏകദേശം 3200 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ലോക പൈതൃക കേന്ദ്രങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, നദികാട്ടുകൾ, ബീഹാറിലെ പട്ന, ജാർഖണ്ഡിലെ സാഹിബ്ഗഞ്ച്, പശ്ചിമബംഗാളിലെ കൊൽക്കത്ത, ബംഗ്ലാദേശിലെ ധാക്ക, ആസാമിലെ ഗുവാഹത്തി തുടങ്ങിയ പ്രധാന നഗരങ്ങൾ ഉൾപ്പെടെ 50 വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ക്രൂയിസ് സന്ദർശിച്ചത്. സമാപന ദിവസം കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെ നേതൃത്വത്തിൽ ദിബ്രുഗഡിലെ ബോഗിബീലിൽ വിനോദസഞ്ചാരികൾക്ക് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയത്. ദക്ഷിണേഷ്യൻ മേഖലയിലെ നദികളുടെ വിനോദസഞ്ചാര സാധ്യതകളിൽ പുതിയ അവസരമാണ് ക്രൂയിസ് തുറന്നതെന്ന് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ആയുഷ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും കല, സംസ്കാരം, ചരിത്രം, ആത്മീയത എന്നിവ മനസ്സിലാക്കുന്നതിന് മികച്ച പങ്കാണ് ഗംഗാവിലാസ് വഹിച്ചത്. 3 ഡെക്കുകളും 18 സ്യൂട്ടുകളും 36 വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാനുള്ള സൌകര്യവും ഇതിലുണ്ട്. സമാപന ചടങ്ങിൽ ബംഗ്ലാദേശ് കേന്ദ്രമന്ത്രി ഖാലിദ് മെഹ്മൂദ് ചൌധരിയും പങ്കെടുത്തു. വരുന്നാളുകളിൽ രാജ്യത്തിന്റെ വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ രൂപം നൽകാൻ ഗംഗാവിലാസ് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. ദിബ്രുഗഡിൽ നിന്നും കൊൽക്കത്ത വരെയുള്ള 2-ാമത്തെ യാത്രയ്ക്കും MV ഗംഗാവിലാസ് തുടക്കം കുറിച്ചു. 15 സ്വിസ് സഞ്ചാരികളാണ് ഈ യാത്രയിൽ ചേരുന്നത്.